ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഒരു ഇലക്ട്രിക്കൽ ഇറേസറാണ്. നമ്മൾ പലതരത്തിലുള്ള ഇറേസേഴ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ? സാധാരണ ഇറേസർ, മോണോസീറോ ഇറേസർ, ഇറേസർ പെൻസിൽ, ഇതിലൊന്നും ഇല്ലാത്ത എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഇലക്ട്രിക്കൽ ഇറേസറിനുള്ളത്? നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. തോൽക്കുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്ന ആളാണോ? തോൽവി എന്നല്ലേ തുടങ്ങുന്നത്. ഇപ്പൊ ഞാൻ അങ്ങനെ തളർന്നിട്ടില്ല. ബ്രിസ്റ്റർ എന്ന ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് ഇറേസറാണിത്. ഇവിടെ നെയിം കൊടുത്തേക്കുന്നത് മാജിക് ഫിക്സിംഗ് ടൂൾ ഓട്ടോ ഇറേസർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒരു വട്ടം കൂടി ചെയ്യാം. ഇതിൻ്റെ അകത്ത് എഴുതിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ടു ഫിക്സ് ടൂളിങ്സ് ടു കാർ ടു മാനിക്യൂർ ഡ്രോയിങ് യൂട്ടിലൈസേഷൻ ടു പോളിഷ് ഓക്സിഡൈസ്ഡ് സ്പോട്സ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടി കെയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചെറിയ മെക്കാനിക്കൽ വർക്ക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബാക്കിലും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഇറേസർ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ അകത്തിടാനുള്ള ഇറേസറാണ്. അപ്പോൾ ഇത് കുറേ കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ റെഡ് ബ്ലാക്ക് ആ കളറിൻ്റെ ഉപയോഗം എനിക്ക് എന്താണെന്ന് അറിയില്ല. അത് അകത്തിങ്ങനെ ഹോളോ ആയിട്ടാണ്, അകത്ത് ഓട്ടയാണ്. എനിക്ക് ഇത് വെച്ചിട്ട് റേസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് യൂസ് വരുന്നത് ഈ വൈറ്റും അതുപോലെ തന്നെ ഈ ഗ്രേ കളറും ആണ്. ഗ്രേ എന്ന് പറയുന്നത് ചാർക്കോളൊക്കെ മാക്കാനായിട്ട് പവർഫുൾ ആണെന്നാണ് പറയുക. വൈറ്റ് കുറച്ചും കൂടി നമ്മൾ സാധാ ഗ്രാഫൈറ്റ് പെൻസിലൊക്കെ ഇറേസ് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ ടൂളിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിലൊരു ബട്ടൺ ഉണ്ട്. പിന്നെ ഇവിടെയായിട്ട് ബാറ്ററി ഇടണം. ഞാൻ ഓൾറെഡി രണ്ട് ബാറ്ററി ഇട്ടിട്ടുണ്ട്. 1.5 വോൾട്ടിൻ്റെ രണ്ട് ചെറിയ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് നമ്മളിടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊരു സ്വിച്ച് ഉണ്ട്. അത് പ്രസ് ചെയ്യുമ്പോഴാണ് ഇറേസർ കറങ്ങി തുടങ്ങുക. ഇതൊരു നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല സ്പീഡുണ്ട്. ഇപ്പോൾ ഈ കൈയൊന്നും ഇവിടെ കൊണ്ടുവന്നാൽ വെച്ചാൽ നമ്മുടെ കൈ വേദനിക്കുന്ന ടൈപ്പ് ഒരു മെറ്റൽ ഒരു ബോഡിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിങ്ങനെ അഴിച്ച് മാറ്റണമായിട്ട് പറ്റും. ഇവിടെ നിന്നാണ് നമ്മൾ ഇറേസറിൻ്റെ ഈ ഒരു ടിപ്പ് മാറ്റിയെടുക്കുക. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയിടാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ സാധിക്കും. കണ്ടോ, ഇത് മാറ്റി നമുക്കൊരു ഈ കളർ ഇട്ട് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് വെറുതെ ഇൻസേർട്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഇറേസർ എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും വൈറ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ MRP റേറ്റ് വരുന്നത് 699 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിന് കോമ്പറ്റീഷനായിട്ട് നമ്മുടെ കയ്യിലുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന മോണോ ഇറേസർ, അതുപോലെ തന്നെ ഇറേസർ പെൻസിൽ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു കുറച്ചും കൂടി നല്ല രീതിയിൽ ഇറേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ്. നമ്മുടെ കയ്യിൽ ഇലക്ട്രിക്കൽ ഇറേസർ ഉണ്ട്, ഒരു മോണോ ഇറേസർ ഉണ്ട്, ഇറേസർ പെൻസിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കാം. ഒരു സാധാ സ്കെച്ച് ബുക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് 6B ഒരു ഷെയ്ഡ് ചെയ്യാണ്. 6B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ചാർക്കോൾ പെൻസിലാണ്. ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബ്ലൂ കളർ പെൻസിലാണ്. അപ്പോൾ കളർ പെൻസിൽ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യാന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മൂന്ന് ടൈപ്പ് പെൻസിൽസിൽ എങ്ങനെയാണ് നമ്മുടെ ഇറേസർ ടൂൾസ് വർക്ക് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മുടെ ഇറേസർ പെൻസിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രാഫൈറ്റിൻ്റെ മുകളിലൂടെ ഇറേസർ പെൻസിൽ നമുക്ക് എത്രത്തോളം ഇറേസ് ചെയ്യാൻ പറ്റും നോക്കാം. ആ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇറേസ് ആവുന്നുണ്ട്. ആ ചാർക്കോളും ഇറേസ് ആവുന്നുണ്ട്. പക്ഷേ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെൻസിലിൻ്റെ ടിപ്പിലൊക്കെ മൊത്തം ആ ഒരു ചാർക്കോളൊക്കെ ആയിട്ടുണ്ട്. കളർ പെൻസിൽ നോക്കാം. കളർ പെൻസിലും ഇറേസ് ആവുന്നുണ്ട്, പക്ഷേ നല്ല രീതിയിൽ പ്രഷർ കൊടുത്താൽ മാത്രമേ ഇറേസ് ആവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറേസർ പെൻസിലിൻ്റെ റിസൾട്ട്. ഇനി നമുക്ക് മോണോ ഇറേസറിന് ട്രൈ ചെയ്ത് നോക്കാം.
മൂണ് ഇറൈസറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള ലൈൻസ് നമുക്ക് ഇറൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇറൈസർ പെൻസിൽ എത്ര ഷാർപ്പൻ ചെയ്തെടുത്താലും, പിന്നെ വേറൊരു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നോർമൽ ഷാർപ്പനറിൻ്റെ അകത്ത് കയറില്ല, കുറച്ച് കട്ടിയാണ്. നോർമൽ ഷാർപ്പനർ വെച്ചിട്ട് ഷാർപ്പൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് ഫൈബർ കാസിൽ എന്നുള്ള ബ്രാൻഡാണ്, വേറെ ബ്രാൻഡുകൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതുപോലെ തന്നെ നല്ല ഇതുപോലെ തിന്നായിട്ടുള്ള ലൈൻസ് ഉണ്ടാക്കിയെടുക്കാനും ഇറൈസർ പെൻസിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് മോണ ഇറേസർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ചാർക്കോളിൻ്റെ മുകളിലാണെങ്കിലും തിന്നായിട്ടുള്ള ലൈൻസ് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇറേസിങ് എബിലിറ്റി ഏകദേശം സെയിമാണ്. മോണ ഇറേസറിന് കുറച്ചും കൂടി മുന്നോട്ട് നിൽക്കുന്നത് മോണ ഇറേസർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ മെക്കാനിക്കൽ ഇറേസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല തിന്നായിട്ടുള്ള ലൈൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. എനിക്കൊന്നും ഞാനിപ്പോൾ ഇട്ടത് പുതിയ ഇറേസറാണ് ഇതിൻ്റെ അകത്ത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ എഡ്ജൊക്കെ നല്ല ഷാർപ്പൻ ആയതുകൊണ്ട് നല്ല തിന്നായിട്ടുള്ള ലൈൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചാർക്കോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചാർക്കോൾ നല്ല രീതിയിൽ പറ്റുന്നുണ്ട്, കാരണം ഇതിന് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ ആ പെൻസിലിൻ്റെ കാര്യങ്ങളൊക്കെ അത് പിക്ക് ചെയ്ത് എടുത്ത് മാറ്റി കളയുന്നുണ്ട്. അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇനി കളർ പെൻസിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കളർ പെൻസിൽ നല്ല റിസൾട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം നല്ല രീതിയിൽ നമുക്ക് ഇറേസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ പറയുന്ന ഇലക്ട്രിക് ഇറേസർ എന്ന് പറയുന്നത്. അപ്പോൾ യൂസിൻ്റെ കാര്യത്തിൽ ഇത് മൂന്നിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് എന്തായാലും ഇറേസർ പെൻസിലാണ്. ഈ പെൻസിൽ ആക്ച്വലി ഫൈബർ കാസിൽ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. ഇത് വാങ്ങിച്ചപ്പോൾ മുതൽ ഞാൻ ഒറ്റ തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ എനിക്ക് മനസ്സിലായി ഇത് വെച്ച് അധികം യൂസ് ഇല്ലാന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇറേസർ പെൻസിൽ യൂസ് ചെയ്യാറില്ല. മോണ ഇറേസർ നമുക്ക് പല സമയത്തും യൂസ്ഫുൾ ആണ്, കാരണം കൺട്രോൾഡായിട്ട് ലൈൻസൊക്കെ വരയ്ക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഹൈലൈറ്റ് ഒക്കെ കൊടുക്കാൻ, കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള ലൈൻസൊക്കെ പെട്ടെന്ന് നമ്മുടെ പണി പെട്ടെന്ന് തീരും. ഇത് വെച്ച് ഒറ്റ സ്ട്രോക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം കാര്യങ്ങൾ ഇറേസ് ചെയ്ത് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ ഇറേസറും നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇറേസർ ടൂൾസ് ആണ്, ഇലക്ട്രിക്കൽ ഇറേസറും മോണോ സീറോ ഇറേസറും. ഈ ഇലക്ട്രിക്കൽ ഇറേസർ വെച്ചിട്ടാണ് ഞാൻ പുതിയൊരു ചിത്രം വരച്ചത്. അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ് പിക്സൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നി വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്, കാരണം ഹൈലൈറ്റ് കൊടുക്കാൻ, അതുപോലെ തന്നെ ചെറിയ ചെറിയ വൈറ്റ് കളറുള്ള സ്പോട്ടുകളും നീളത്തിലുള്ള വൈറ്റ് ലൈൻസൊക്കെ ഇടാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിരുന്നു എനിക്കൊരു പിക്ചർ വരയ്ക്കുന്ന സമയത്ത്. ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചിലർക്ക് ഡൗട്ട് തോന്നാനായിട്ട് ചാൻസ് ഉണ്ട്. കുറച്ച് വലിപ്പം കൂടുതലാണ്, പക്ഷേ രണ്ടു മൂന്ന് തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൺട്രോൾഡ് ആയിട്ട് ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ മോണോസീറ ഇറേസർ പോലെ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് കുറച്ച് ഭാഗം ഇറേസ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഇത് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ആ ഭാഗം ഫുള്ളായിട്ട് ഇറേസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി യൂസ് ചെയ്ത് നമുക്കൊരു പരിചയം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയും കുറച്ചൊക്കെ ഇറേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ഫസ്റ്റ് ഒരു യൂസിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇറേസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ ഇറേസർ തന്നെയാണ്. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ ഞാൻ പുതുതായിട്ട് ചെയ്ത ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർക്ക്, അതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കഴിഞ്ഞ പെൻസിൽ സ്കെച്ചിങ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കായിട്ടൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു ചിത്രം വരച്ച് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ടാഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ചെറിയ ചെറിയ കുട്ടികൾ നമ്മുടെ ക്ലാസ്സസ് കാണുന്നുണ്ടെന്ന് മനസ്സിലായി, കാരണം നമ്മുടെ പെൻസിൽ സ്കെച്ചിങ് ക്ലാസ്സിലെ അവസാനത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് ഒരു അനാട്ടമി വരയ്ക്കാനായിരുന്നു. അത് ഒരുപാട് കുട്ടികൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് കുട്ടികളും കൂടി നമ്മുടെ ഈ ഒരു ചാനലിൽ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടീസിനും ഒരു ഹായ് പറയുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.